നമസ്തേ. അപ്പോൾ നമ്മളിന്നിവിടെ പറയുന്ന വിഷയം ഇല്ലാത്തത് നടിക്കുമ്പോൾ വിഡ്ഢികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇല്ലാത്തത് നടിക്കുമ്പോൾ വിഡ്ഢികൾ ഉണ്ടാകുന്നു എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മളെന്താണോ എപ്പോഴാണോ ഒരു ഇല്ലാത്ത സംഭവം ഉണ്ടാക്കിക്കൊണ്ട് നമ്മളതിനെ അഭിമുഖീകരിക്കുന്നത്, അതല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നത്, അപ്പോൾ ഇല്ലാത്തതാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ തീർച്ചയായും അതൊരു വിഡ്ഢിത്തമാകുന്നു എന്നുള്ളതാണ്, വിഡ്ഢിക്ക് സമമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത്, നമുക്കെന്താണോ അറിയുന്നത്, അത് യാഥാർത്ഥ്യമായി പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ്, എവിടെയായാലും എന്തായാലും. ഒരു പക്ഷേ ഒരു ചില സമയത്തിന് നമ്മളവിടെ നമ്മളൊരു മികവോടുകൂടി അവിടെ നിൽക്കാം എങ്കിലും പല സമയങ്ങളിലും നമുക്ക് സത്യാവസ്ഥ നമ്മളങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം എന്താണോ യാഥാർത്ഥ്യം അതിനനുസരിച്ച് തന്നെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അധിക സന്ദർഭങ്ങളും നമുക്ക് ആവശ്യാനുസൃതം നമ്മൾ ശരിയായ രീതിയിൽ യാഥാർത്ഥ്യം എന്താണോ അതിനെ ഭംഗിയായിക്കൊണ്ട് തന്നെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രതിഫലിപ്പിക്കുമ്പോഴാണ് അവിടെ യാതൊരു തരത്തിലുള്ള വിഡ്ഢിത്തത്തിനും ഇടവരാതെ നിൽക്കുന്നത് എന്നുള്ളത്. എന്താണോ സത്യാവസ്ഥ, എന്താണോ ശരിയായത്, എന്താണോ യാഥാർത്ഥ്യം, നമുക്കുള്ളത് എന്താണോ ആ ഉള്ളതിന് തന്നെയാണ് എപ്പോഴും ഭംഗി എന്ന് പറയുന്നത്. ഒരുപക്ഷെ കാഴ്ചയ്ക്ക് നമ്മളൊറ്റ നോട്ടത്തിൽ നമ്മൾ ആ ഭംഗിയെ മനസ്സിലാക്കിയേക്കാം, നമ്മൾ അറിഞ്ഞേക്കാം. പക്ഷേ എപ്പോഴും യാഥാർത്ഥ്യത്തിനാണ് അവിടെ സൗന്ദര്യം, യാഥാർത്ഥ്യത്തിനാണ് എപ്പോഴും മികവ് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ഉണ്ടെങ്കിലും ശരി, നമ്മളൊത്തിരി ഉണ്ടാക്കുന്നതിലുപരി നമ്മളിലുള്ളതെന്താണോ അതിനെ ഉള്ളതായി ഉള്ളതുപോലെ തന്നെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുക, എവിടെയായാലും ശരി, ആര് തന്നെ നമ്മളോട് എന്തെങ്കിലും ചോദിക്കുകയോ മിണ്ടുകയോ പറയുകയോ ചെയ്താൽ തന്നെ അതിനനുസൃതമായി ആ യാഥാർത്ഥ്യത്തെ നമ്മൾ പറയുക, അതൊരു പക്ഷേ മറ്റുള്ളവർക്ക് ഒരു തരത്തിലുള്ള ക്ലേശങ്ങളും സൃഷ്ടിക്കാതെ തന്നെ വളരെ ഭംഗിയായി തന്നെ നമ്മളത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ മികവ്, ആ ഒരു വിഷയത്തെ ആ വിഷയം തിളങ്ങി നിൽക്കുന്നതും എന്നുള്ളതാണ്. പറയുന്ന വ്യക്തിയായാലും ശരി, പറയുന്ന വാക്കുകളായാലും ശരി, അതിൻ്റെ ചൈതന്യം ആ പറയുന്ന വ്യക്തിയെയും കേൾക്കുന്ന വ്യക്തിയെയും അവിടെ നിലനിർത്തുന്നു എന്നുള്ളതാണ്. അതല്ലാത്ത പക്ഷം നമ്മളവിടെ ഒരു വിഡ്ഢിത്തം ചമയ്ക്കുകയാണെങ്കിൽ, ഒരു വിഷയത്തെ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രതിഫലിപ്പിക്കുകയാണെങ്കിൽ അവിടെ ഒരു വിഷയത്തിനും നിലനിൽപ്പില്ല എന്നുള്ളതാണ്. പറയുന്ന വ്യക്തിക്കും കേൾക്കുന്ന വ്യക്തിക്കും യാതൊന്നിനും ആ ഒരു വിഷയം നമ്മൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ്. എന്നാൽ അത് സൃഷ്ടിക്കാതെ എന്താണോ യാഥാർത്ഥ്യമായത് അതിനെ നമ്മൾ ഭംഗിയായി പ്രതിഫലിപ്പിക്കുകയാണെങ്കിൽ അവിടെ തീർച്ചയായും അവിടെ ഒരു ശക്തമായ നിലനിൽപ്പ് അവിടെ ഉണ്ട് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മളോട് സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.